I'll do it myself. Hi guys, I'm Joe Button, back to my channel. Go video. Go. അയ്യോ ഇതിനകത്ത് ഒന്നുമില്ലല്ലോ പറ്റിച്ചോ നമ്മളെ? ഇത് വെറും കാലിന്റെ പോലെ ഫിറോസ് ഡയലോഗ് അല്ലേ ഇത്? അയ്യോ ഇതിനകത്ത് ഒന്നുമില്ലല്ലോ പറ്റിച്ചോ നമ്മളെ? പിള്ളേര് കൊള്ളാം, അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. ഇത് വെറും കാലി. അത് കാലി ഓക്കെ സമ്മതിച്ചു, പക്ഷെ നീ എന്തിനാ അതിനകത്ത് നോക്കിയെ? നിന്റെ കാലിയല്ലേ അപ്പോ. എന്താടാ കാണിച്ചത്? ഇതിലാണ് ഇങ്ങനത്തെ കാട്ടയങ്ങളൊക്കെ കാണിക്കുന്നത്? ആ പാട്ട് കണ്ടുണ്ടെങ്കിൽ കുഴപ്പം മാത്രമേ ഉള്ളൂ. നമ്മൾ ഗെയിംസ് കളിക്കും, കുറച്ച് ഗെയിംസ് സ്റ്റോപ്പ് ചെയ്യും, പക്ഷെ വിൻസൂര് കളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ട്, കാരണം അതിനകത്ത് 70+ ഗെയിംസ് ഉണ്ട്. ക്രിക്കറ്റ്, ലൂഡോ, മൈൻക്രാഫ്റ്റ്, ഫ്രൂട്ട് ഫൈറ്റർ, ഷീറ്റ് ഫൈറ്റ്, സെയിം സ്കിൽ സെയിം ഗെയിം. മാത്രമല്ല ഡയറക്ട് വിഡ്രോൾസ് വഴി നമുക്ക് മില്യൺസ് ഓഫ് ക്യാഷ് പ്രൈസ് നേടാൻ സാധിക്കും. പേടിഎം, UPI, ബാങ്ക് മീ, നോട്ട് ജസ്റ്റ് ഗെയിമിംഗ്, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ സാധിക്കും. വിൻസർ സ്റ്റോറിനകത്ത് നമുക്ക് അസ്വാൾട്ട്, മൈൻക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഫ്രീ ഫയർ ഡയമണ്ട്സ് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗെയിംസ് കറൻസി ചീപ്പസ്റ്റ് പ്രൈസിൽ ബിഗ് ബസാർ, ഡൊമിയോസ്, മിന്ത്ര, ഹോട്ട്സ്റ്റാർ, ഷുഗർ കെയിൻ, അങ്ങനെ ഒരുപാട്. ഇത് മാത്രമല്ല നമുക്ക് ഡെയിലി സ്പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഉണ്ട്. അതുപോലെ തന്നെ 10 days കണ്ടിന്യൂസ് സ്പിൻ കൂടി ഉണ്ട്. നമുക്ക് ബൈക്കുകൾ, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഒക്കെ സ്ട്രീക്ക് വഴി നേടാൻ സാധിക്കും. സോ ദേർ ഇസ് സോ മച്ച് ഓൺ വിൻ. സോ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. മാർക്ക് എന്ത് സുഖം ഇതിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ എന്തോ സജി സാർ, ബാക്ക് ഓൺ റോക്ക്. പുഷ്പരാജ്, ആ പുഷ്പരാജ് ആയിക്കോട്ടെ. അവൻ തെക്കര വീട്ടിലാണോ? എങ്ങനെ സാധിക്കുന്ന മനുഷ്യ നിങ്ങക്ക്? പുഷ്പ എന്ന് വെച്ചാൽ ഫ്ലവറാണ്, ഫ്ലവർ എന്ന് വെച്ചാൽ പൂവാണ്. അപ്പൊ പുഷ്പി എന്ന് വെച്ചാൽ ഫ്ലവറി ആയിരിക്കും. അപ്പൊ ഫ്ലവറി എന്ന് വെച്ചാൽ അപ്പൊ ഫയർ. ഫയർ ഒരു പുസ്തകല്ലേ? നിന്റെ കഥ കണ്ടിട്ട് വേണം ഇവർക്ക് കയറാൻ. അതെന്താ അവർക്ക് കവച്ച് കയറാൻ അറിയാൻ പോകട്ടെ, നിന്റെ കവ കണ്ടിട്ടേ അവർക്ക് കയറാൻ പറ്റുള്ളൂ വണ്ടിയിൽ. അത് അങ്ങനെ പറയാ, കവല ടീംസ് എടുത്ത് കഴിഞ്ഞു. സ്വകവാസത്തിന് പോവുകയായിരിക്കും അല്ലയോ? അമ്പിന്റെ മേളിൽ തവള ഇരിക്കുന്ന വയ്ക്ക ഗൈസ്, ഒന്നും അറിയാൻ പാടില്ല. സ്വർഗത്തിലേക്കുള്ള വഴി ഇടിഞ്ഞു നടന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇന്ന് അവന് മനസ്സിലാവും തോന്നുന്നു. നാളെ ഫ്രീ ടിക്കറ്റ് ഒക്കെ എടുത്താ യാത്ര ചെയ്യണ്ടേ? എനിക്ക് മനസ്സിലാത്ത, ഞാൻ മാത്രം എന്താ അങ്ങനെ ചിന്തിച്ചേ? നിങ്ങളും അങ്ങനെയാണ് ചിന്തിച്ചേ? എന്തിന്, എന്തിന് അടപ്പ് തുറക്കാൻ പറ്റാത്തോണ്ടാണോ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെയാണെങ്കിൽ മൂത്രം പോയില്ലേ, നീ എന്ത് ചെയ്യും? എനിക്ക് മനസ്സിലാവുന്നില്ല, ഖാബിനെ വിളിക്കാൻ സമയമായി. When going to the toilet, some kind of situation, the water often splashes on our skin. Very unhygienic. So I invented this human POO separation assisted toilet. The design is very human. We sit on it and activate the switch, adjust the right height, so that the water will not splash on our skin. Very easy to use. ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനാണ്ട് അഭിനയിക്കുവാണോ? കക്കൂസിൽ ഇരുന്ന് കഴിഞ്ഞാല് കക്കൂസിലെ വെള്ളം തെറിച്ച് മേത്ത് വിടും, അത് കാരണം അവൻ 2.5 meter ഉയർത്തി വെച്ചേക്കും അവന്റെ കൊതപ്പ്. നല്ല വെള്ളം തെറിക്കത്തില്ല. ഒരിച്ചി വെള്ളം തെറിക്കുന്ന കാര്യത്തിനാണ് അവൻ സുനാമി ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത്? എന്തോ നടയത്. ഇവിടെ വെള്ളം തെറിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക വേണ്ട, സുനാമിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കോമഡിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നവന്മാരാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇനി സീരിയസ് ആയിട്ട് ചെയ്യുന്നു.
ഈശ്വര, ഇവൻ എനിക്ക് ഭീഷണിയാണല്ലോ. വെരി ടഫ് സ്റ്റെപ്സ്. ഇതെല്ലാം പറഞ്ഞു പോവാണല്ലോ. എന്തുവാടേ ഇത്? അതിന് പറ്റിയ പാട്ട്. എന്തോന്നാണ്, ഹെലികോപ്റ്ററോ? ഏഹ്, ഇത് വണ്ടി ടൊയോട്ടയുടെ. ആ പുറകെ നിൽക്കുന്ന ആളെ ചുറ്റിയൊക്കെ മാറ്റി വെച്ചു. ഇതിനകത്ത് എന്താ തമാശയുള്ളേ? ഒരു ടൈല് പൊട്ടിച്ചുകളഞ്ഞാണോ ഇത്ര തമാശ? ടൈലിന് ഒട്ടും വിലയില്ലേ? തമാശയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ടൈല് പൊട്ടിക്കുന്നു, അതിനുവേണ്ടി വീഡിയോ എടുക്കുന്നു, എന്നിട്ട് അതിൽ ചിരിക്കുന്ന സൗണ്ട് എഫക്റ്റ് വിടുന്നു. എനിക്കിതിൽ വലിയ ചിരിയൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് ചിരി തോന്നുന്നുണ്ടോ? നന്ന് ചിരിച്ചേക്ക്. എന്നോടാ മോനെ, കൃഷാണോ? ഏ കള്ള കിങ്കിരി, ആരോടാ നിന്നെ ഇങ്ങനെ ആക്കിയെ? കണ്ണില് കൺമഷി വരച്ച് വെച്ചേക്കുന്നു പൂച്ചാട. അടുത്ത വീട് നോക്കാം. തമാശക്കാണ് ചെയ്തതെങ്കിൽ സീരിയസ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുറെ എണ്ണം കൊണ്ട് ഫ്രണ്ട്സ് ആണ്, ജങ്ക്സ് ആണെന്നൊക്കെ പറഞ്ഞ് കേക്ക് മുറിക്കാൻ മനോഹരം വേദനിപ്പിക്കും. എന്നിട്ട് അതിൽ ഭയങ്കര സന്തോഷമാണ് കണ്ടുപിടിക്കുന്നത്. കഴിക്കാനിരിക്കുന്ന കേക്കിൽ സ്പ്രേ അടിക്കുക, ആ വ്യക്തിയുടെ കണ്ണിട്ട് സ്പ്രേ അടിക്കുക, മുഖത്ത് വാരി ക്രീം തേക്കുക. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനിച്ചതേ അബദ്ധമാണെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണ് പിറന്നാളുകൾ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. അതെല്ലാം അടിപൊളിയായിട്ട് പാടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കൊള്ളാം. എന്തായാലും അടിപൊളിയായിട്ട് പാടിട്ടുണ്ട്. കീപ് ഗോയിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കഴിഞ്ഞിട്ട് ബൈ ബൈ ബൈ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഡൗൺലോഡ് വിൻസോ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്.